ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്നത്തെ വിഷയമല്ല, ചെറിയൊരു പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ചെറിയൊരു മറുപടി ആണ്. പാതാള ലോകം എവിടെയാണ്? പാതാള ലോകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പാതാളം, പാതാള ലോകം എവിടെയാണ്? ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ പരതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പാതാള ലോകം, നാഗങ്ങൾ വസിക്കുന്ന, അസുരന്മാർ വസിക്കുന്ന പാതാള ലോകം എവിടെയാണ്? ആ ഒരു ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് പറയുന്നത്. പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷെ നമ്മളറിഞ്ഞത്, ഞാനറിഞ്ഞത് നിങ്ങളിലേക്ക്, എൻ്റെ അറിവ് അല്ലെങ്കിൽ എൻ്റെ ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് പകർന്ന് നൽകുകയാണെന്ന് മാത്രം. കാരണം നമ്മൾ ഇത് ഈ ജ്യോതിഷം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ തൊഴിലാക്കി ഒരു ധനസമ്പാദ്യത്തിന് വേണ്ടി നടക്കുന്ന ഒരാളല്ല. ആയതുകൊണ്ട് ഇങ്ങനെയുള്ള നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അത്രേ ഉള്ളൂ. ആർക്കു വേണമെങ്കിലും അത് അഭിപ്രായപ്പെടാം, എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ പറയേണ്ടത് എവിടെയായാലും നമ്മൾ പറയും. അതിന് യാതൊരുവിധ ഇതുമില്ല. അപ്പോൾ എവിടെയാണ് പാതാള ലോകം അല്ലെങ്കിൽ പാതാളം? എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് തന്നെയാണ് പാതാളം. എന്ന് വെച്ചാൽ കേരളം, കേരള അല്ല, കേരളം പാതാളം. ഏറ്റവും ഇന്ത്യക്ക് ഏറ്റവും അടിയിൽക്കിടക്കുന്ന സ്ഥലം പാതാള ലോകം, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയിട്ടുള്ള ലോകമാണെന്ന് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന, നമ്മളൊക്കെ ആരാണ്? അപ്പോൾ അസുരന്മാർ. അസുരന്മാരെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങളെ ഒരു 2 മണിക്കൂർ വാർത്താ ചാനൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കേരളത്തിലെ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ദേവന് തുല്യമാണോ അസുരന് തുല്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ഇതിലേക്ക് നമ്മൾ പറയും. നമ്മൾ ഈ ഒരു സത്യം നിങ്ങളെ, നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പാതാളം, നാഗങ്ങളുടെ മണ്ണ്. ശരിയല്ലേ? നമ്മുടെ മണ്ണ് നാഗത്തിൻ്റെ. നമുക്കിവിടെ പണ്ട് ഉണ്ടായിരുന്നത്, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്താണ്, എന്താണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്? മലയും മലമൂർത്തികളും പാതാള ദേവതകൾ അല്ലെങ്കിൽ പാതാള മൂർത്തികളും എന്നാണ് പറയുന്നത്. പാതാള മൂർത്തികൾ, ആ മൂർത്തികളൊക്കെ ഇന്ന് എവിടെ പോയി? ഇന്ന് അതിനെയൊക്കെ, അത് നമ്മുടെ ഒരു
സംസ്കാരത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗങ്ങളാണ്. അതൊക്കെ നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നമ്മൾ സ്വയം നശിപ്പിച്ചു. എന്നിട്ട് വെളിയിൽ നിന്ന് വരുന്നവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ രീതിയിൽ നമ്മൾ ആചരിക്കുന്നു. നമ്മൾ കൈകൊണ്ട് ഒരാളെ ആചരിക്കുന്നില്ല. വെളിയിൽ നിന്ന് കേരളത്തിന് വെളിയിൽ നിന്ന് വന്നു നിന്ന ആൾക്കാരുടെ ആചാരങ്ങൾ നമ്മൾ ആചരിച്ച് പോകുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു. നമുക്ക് സ്വന്തമായിട്ട് എന്തില്ല, ആചാര ആചാര അനുഷ്ഠാനങ്ങളോ സംസ്കാരങ്ങളോ ഇപ്പൊ ഇല്ല. കാരണം അതൊക്കെ നമ്മൾ തന്നെ നശിപ്പിച്ചു. നമ്മൾ പാതാളമൂർത്തികളെയും ഒക്കെ നമ്മൾ തന്നെ നശിപ്പിച്ചു. അപ്പൊ അതിന് നമ്മൾ തന്നെ അനുഭവിക്കുക. മലമൂർത്തികളെയും അതേപോലെ തന്നെയാണ്. മലയിലുള്ള മലമൂർത്തികളും മണ്ണിലുള്ള നമ്മുടെ പാതാളം എന്ന് പറയുന്ന ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിലുള്ള നാഗ ദേവതകളെയും, നാഗങ്ങളില്ലാത്ത ഒരു പ്രാധാന്യമായ ഒരു ക്ഷേത്രം ഉണ്ടാവില്ല. ഏത് പൂജയ്ക്കും ഏത് കർമ്മത്തിനും നാഗത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു കർമ്മം, ഒരു വിജയം, ഒരു ആചരണം, അല്ലെങ്കിൽ ഒരു ആചാര അനുഷ്ഠാനം, അല്ലെങ്കിൽ പൂജ വിജയിക്കണമെങ്കിൽ നാഗത്തിൻ്റെ പ്രാധാന്യം കൊടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ എന്താണ്, ആ പൂജ നിലനിൽക്കില്ല, വിജയിക്കില്ല. എന്താണ് നാഗത്തിൻ്റെ മണ്ണിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ കുണ്ടലിനി ശക്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരാംശമാണ് നാഗം. അത് നേരത്തെ പല വീഡിയോയിലും നമ്മൾ നാഗബന്ധനം പോലെയുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലേക്കും നമ്മൾ പോകുന്നില്ല. പാതാള ലോകത്തിൻ്റെ പാതാളമൂർത്തികളിൽ പ്രധാനമായിട്ട് നാഗങ്ങൾ ഉണ്ട്. ആദ്യം നമുക്ക് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ ആചാരത്തിൽ നാഗമുണ്ട്. അത് കഴിഞ്ഞ് പാതാളമൂർത്തികളുണ്ട്. ഇതൊക്കെ ഇന്ന് മൺമറിഞ്ഞു പോയതല്ല, നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ് വെളിയിൽ നിന്ന് വരുന്ന ആചാരങ്ങളെ നമുക്ക് വെളിയിൽ നിന്ന് വന്ന എന്ത് സാധനത്തിനെ നമ്മൾ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച് നമ്മൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എന്താക്കി, ഇല്ലാണ്ടാക്കി. അതിനാരനുഭവിക്കണം, നമ്മളനുഭവിക്കണം. അപ്പോ പരസ്പരം കലഹിച്ചും ചൂഷണങ്ങൾ ചെയ്തും ചതിച്ചും വഞ്ചിച്ചുമൊക്കെ നമ്മൾ ഒരാളെങ്കിലും മറ്റൊരാൾ അതിന് അനുഭവമാകണം. അതാണിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് പൂർവീകരാണ് നിങ്ങൾ പ്രകൃതിയെ ആരാധിക്കൂ, ഇടിയെ, മിന്നലിനെ, മഴയെ, ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു കല്ല് വെച്ച് ആരാധിക്കുമ്പോൾ ഏതെങ്കിലും മൂർത്തി, അതാണ് പാതാള മൂർത്തി, പാതാള സങ്കല്പമാണത്, പാതാള സേവയിൽ പറഞ്ഞേക്കുന്ന ഒരു അടിസ്ഥാന തത്വമാണത്. അതൊക്കെ മാറ്റി നമ്മൾ എന്ത് ചെയ്ത് ശ്രീകോവിളിനുള്ളിൽ ഒരു സിമെന്റിൻ്റെ മതിലിനുള്ളിൽ പാതാളമൂർത്തികളെയും മറ്റുള്ള മൂർത്തികളെയൊക്കെ താക്കോലിട്ട് താഴിട്ട് പൂട്ടി വച്ചു. അപ്പൊ നമുക്ക് എന്താ പറ്റണേ, കുറെ കാലം കഴിയുമ്പോൾ നമ്മളെയും മറ്റുള്ള ഒരു താഴിട്ട് പൂട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ പാതാളമൂർത്തികൾ ആരൊക്കെയാണെന്നൊന്നും നമ്മൾ വിശദീകരിക്കണില്ല. പാതാളമൂർത്തികളെ പറ്റിയുള്ള രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പൊ ഏതാണ് ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പാതാള ലോകം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണെന്ന് പറയാനുള്ള, അത് മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഉപാസന സേവയൊക്കെ ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കണം. പിന്നെ അത് ഉപാസനയും സേവയും ഒക്കെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് ബിസിനസ് ചെയ്യുന്നവർക്ക് അതൊന്നും അറിയാൻ പറ്റില്ല. അത് അവരുടെ കച്ചവട താല്പര്യം മാത്രമായിരിക്കും. അപ്പോ ഈ പാതാളത്ത്, അപ്പോ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി, എങ്ങോട്ടത്തെ ചവിട്ടി, നമ്മുടെ ഈ കേരളത്തിലേക്കാണ്
ആളെ ചവിട്ടിത്താത്തന്നല്ല, അവിടെ പോയി വസിക്കുക, അവിടത്തെ പ്രജകളെ നോക്കുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഇതൊന്നും നമ്മൾ പറയുമ്പോൾ ആരെയും വിശ്വസിക്കില്ല. പക്ഷേ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇപ്പോൾ കലിയുഗത്തിലെ കലി മോഹിനി എന്ന രീതിയിലേക്ക് നമ്മൾ പറഞ്ഞപ്പോൾ അന്ന് പല കോമയായിട്ടുള്ള, അല്ലെ കോമ എന്ന് ഉദ്ദേശിച്ചത് പല ആൾക്കാരും നമ്മളെ വിമർശിച്ചു, കുറ്റം പറഞ്ഞു, നല്ല കാര്യം. പിന്നീട് അത് പല യൂട്യൂബ് ചാനലിലും പല ടി വി പ്രോഗ്രാമിലും പല പരിപാടിയിലും ആ വാക്ക്, ആ സംഭവം പറഞ്ഞു. അപ്പൊ ഞാനെന്ന് പറയുമ്പോൾ കുറ്റം, അത് സത്യം അതാണ്. സത്യത്തിന് മുഖം ആദ്യം പറയുമ്പോൾ എപ്പോഴും വികൃതമായിരിക്കും. നമ്മൾ സത്യത്തിനെ ഒരിക്കലും പെട്ടെന്ന് സ്വീകരിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ അതിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അത് സത്യമാണെന്ന് ഓട്ടോമാറ്റിക്കലായി നമുക്ക് തന്നെ മനസ്സിലാവുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ പാതാള ലോകത്തെ മനുഷ്യരുടെ അവസ്ഥ. അപ്പോ പാതാളം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളമാണ് നമ്മുടെ ചെറിയ വെള്ളത്താൽ ചുറ്റപ്പെട്ട, കടലാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം കേരളം. ഇതാണ് പാതാളം, ഇതാണ് പാതാള ലോകം. പക്ഷെ നമ്മുടെ മൂർത്തികളൊക്കെ നമ്മൾ തന്നെ ചവിട്ടി താത്തി ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതൊക്കെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തനിയെ പൊന്തി വരും. അതൊക്കെ നമുക്ക് അതിനു വേണ്ടി അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്, അതൊക്കെ നടക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും അത് അനുഭവ യോഗ്യമാവട്ടെ. അപ്പോൾ ഈ പാതാളോകം എവിടെയാണെന്ന് ചോദിച്ച് കുറച്ച് പേര് എന്നെ വിളിക്കുകയും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് സമീപിക്കുകയും ചെയ്തപ്പോൾ അതിന് ഞാൻ ഇത് ഇട്ടൊന്നുള്ളൂ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ പാതാളലോകം എവിടെയെന്ന് ചോദിക്കുമ്പോൾ, പാതാളലോകം ഇവിടെ കേരളത്തിൽ ഞാൻ മണ്ണ് കുത്തി, അല്ലെ മണ്ണ് ഈ മണ്ണിൽ കാല് കുത്തി നിൽക്കുന്ന എവിടെയാണോ അവിടെയാണ് പാതാളം. പാതാളോകത്ത് കേരളം, കേരള എന്നല്ല കേരളം. നമ്മൾ കേരളീയ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാതാളത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞിടുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോ എന്താണ് പാതാളം എന്ന് പറഞ്ഞതും പാതാള ലോകം എവിടെയാണെന്ന് എന്നും നമ്മൾ ഈ വീഡിയോയിൽ വിശദമാക്കി കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ ഫ്രീ ആവുന്ന സമയത്ത് നമ്മളതിന് മറുപടി പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.